الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له, له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد, فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم, وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات, أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم, بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم, ومن يطع الله ورسوله فقد فاز فوزا عظيما. ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا, وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരവുകാരഞ്ഞ സത്യവിശ്വാസികളും വിശ്വാസികളും സഹോദരി സഹോദരങ്ങളും രക്ഷിതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും പാലിച്ച് യഥാർത്ഥ തപ്പുകയുടമകളായി ജീവിച്ച് മരിക്കണമെന്ന് ആദ്യമേ എന്നെയും നിങ്ങളിൽ ഓരോരുത്തരെയും ഇഷ്ടദാസന്മാരുടെ നമ്മെ ഓരോരുത്തരെയും അവരുടെ ദീനിന്റെ മാർഗത്തിൽ ഇഷ്ടത്താമത്തോടുകൂടി നിലകൊള്ളുവാനുള്ള ഈ മാനികമായ കരുത്ത് നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും ആദ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന വേദനകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ നമ്മേക്കാൾ കൂടുതൽ അറിയുന്നവൻ ഉള്ളതുമാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ പ്രായ കാലയളവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പലർക്കും കുറേയധികം വർഷങ്ങൾ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ചിലർക്ക് കുറഞ്ഞ കാലം മാത്രം അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കാൻ അവസരം ലഭിക്കുന്നു. ജീവിതമാകുന്ന പരീക്ഷ അള്ളാഹു നിശ്ചയിച്ച ഒരു സമയത്ത് അവസാനിപ്പിച്ച് നാം വിടപറയേണ്ടി വരുന്നു.
ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നവരാണ് ഞാൻ നിങ്ങളുമൊക്കെ. അതിനേക്കാൾ കൂടുതൽ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഒന്നിനെ തിരിച്ചു കൊണ്ടുവരിക എന്നത് ഒരിക്കലും എനിക്ക് സാധ്യമാകുന്നതല്ല. കഴിഞ്ഞുപോയ സമയത്തെയോ കാലത്തെയോ തിരിച്ചൊന്ന് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുക പോലും സാധ്യമല്ലാത്ത വണ്ണം നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയിരിക്കുന്നു. ഇനിയുള്ളൊരു വഴി എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളെ വിലയിരുത്തി വിശകലന വിധേയമാക്കി വരും കാലത്തേക്ക്, അതെത്ര തന്നെ ദിവസങ്ങളാണെങ്കിലും നിമിഷങ്ങളാണെങ്കിലും ശരി, വരും കാലത്തേക്ക് എന്റെ ജീവിതത്തെ പുതുക്കിപ്പണിയുക എന്ന ഒരു ആവേശമാണ് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചോളവും വിശ്വാസിയെ സംബന്ധിച്ചോളവും ഓരോ ദിനവും കഴിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകേണ്ടത്. കഴിഞ്ഞുപോയ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ വന്നുപോയ അല്ലെങ്കിൽ ഞാൻ ജീവിച്ചു തീർത്തിട്ടുള്ള ദിനരാത്രങ്ങൾ എങ്ങനെയായിരുന്നു, ഞാൻ ഇടപെടേണ്ടി വന്നിട്ടുള്ള മേഖലകൾ എന്തെല്ലാമായിരുന്നു, എത്രത്തോളം എനിക്ക് വിഹിതവും അവിഹിതവും ഒക്കെ അവിടങ്ങളിൽ പരിഗണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലെത്രത്തോളം അള്ളാഹുവിന്റെ തൃപ്തിക്ക് അനുകൂലമായാണോ ഞാൻ കഴിഞ്ഞു പോയത്, എത്രത്തോളം ഞാൻ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിരുദ്ധമായാണോ കഴിച്ചുകൂട്ടിയത് എന്നൊക്കെയുള്ള ഒരു വിശകലനം നടത്താനും പുതിയൊരു ജീവിതത്തെ ഓരോ നാൾക്കും നമുക്ക് പുതുക്കിപ്പണിയാനും കഴിയുമെന്നൊരു അവസ്ഥ അല്ലെങ്കിൽ ഒരു അവസരം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു എന്നതാണ്. അത് വല്ലാത്തൊരു അവസരം തന്നെയാണ്. ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ നിമിഷങ്ങളും സന്ദർഭങ്ങളും സമയങ്ങളുമാണ് ഓരോരുത്തർക്കും അള്ളാഹു നൽകിയതെങ്കിൽ കൂടിയും എവിടെ വെച്ചാണോ എന്റെ പോരായ്മകളെ ഞാൻ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങാൻ ഞാൻ സന്നദ്ധനാകുന്നത്, അവിടെ മുതൽ ഞാൻ ഒരു നിമിഷം മാത്രമാണ് ജീവിക്കുന്നതെങ്കിലും ശരി ഞാൻ വിജയശ്രീലായതിനായി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയും എന്നത് ഒരു വലിയ അവസരമാണ്. ഇത് ലോകത്ത് നമ്മൾ നടന്നു എഴുതിക്കൊണ്ടിരിക്കുന്നതോ നടത്തിക്കൊണ്ടിരിക്കുന്നതോ ആയ പരീക്ഷണങ്ങളിൽ നമുക്ക് സാധ്യമല്ല. ഒരാളൊരു പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ അദ്ദേഹത്തിന് പിന്നീട് അത് എഴുതിയെടുക്കാനോ മറ്റോ അവസരം ഉണ്ടാകും എന്നതല്ലാതെ അത് തന്നെ എത്രയാണോ സമയം അവന് കിട്ടുന്നത്, ഇതുവരെയും എഴുതിയ രണ്ടു മണിക്കൂർ പരീക്ഷയിൽ ഒന്നര മണിക്കൂറും അവൻ എഴുതി വെച്ച ഉത്തരങ്ങളെല്ലാം തെറ്റാണെന്നറിയുമ്പോ പിന്നീട് അത് തിരുത്തി എഴുതാൻ കേവലം അരമണിക്കൂർ, അതെന്താണ് അവൻ ചെയ്യുന്നത്, അത് മാത്രം അവന് ശരിയുത്തരമായി മാറുന്നു എന്നൊരവസ്ഥയാണ്. എന്നാൽ ജീവിതം മാറുന്ന പരീക്ഷയിൽ എവിടെ വെച്ചാണോ തെറ്റുകൾ ബോധ്യമാവുകയും തിരിച്ചു പോവാൻ അവൻ സന്നദ്ധനാവുകയും ചെയ്യുന്നത്, എന്നിട്ട് അവൻ ഒരു നിമിഷം മാത്രം ഈ ലോകത്ത് ജീവിച്ചാലും അവൻ വിജയശ്രീലായതനായി അള്ളാഹുവിന് മുന്നിൽ എണ്ണപ്പെടുന്നു എന്ന വല്ലാത്തൊരു സൗഭാഗ്യം റബ്ബു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന നാളുകൾ നമ്മൾ ജീവിതത്തെ കുറിച്ചല്ലാത്ത മറ്റെല്ലാ മേഖലകളെ കുറിച്ചും നിരന്തരം നമ്മൾ ഓഡിറ്റിംഗ് നടത്താറുണ്ട്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു വിശകലനത്തിന് എല്ലാ മേഖലകളിലും നമ്മൾ വിധേയമാക്കാറുണ്ട്. എന്റെ കച്ചവടമാണെങ്കിൽ അതിനെ കുറിച്ച് വിശകലനം നടത്തുന്നു, എന്റെ സാമൂഹിക പ്രവർത്തനങ്ങളെ കുറിച്ച് വിശകലനം ഞാൻ നടത്തുന്നു, എന്റെ രാഷ്ട്രീയപരമായ ഇടപെടലുകളെ കുറിച്ചും നിലപാടുകളെ കുറിച്ചും ഞാൻ ചർച്ചകളും വിശകലനങ്ങളും നടത്തുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ നടത്താതെ പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് എന്റെ ജീവിതത്തെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. എന്റെ ജീവിതത്തെ കുറിച്ച് ഒരു സൂക്ഷ്മമായൊരു ഓഡിറ്റിംഗ് നടത്താൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നൊരു അനുഭവം നമ്മെ പലപ്പോഴായി പിടികൂടിക്കൊണ്ടിരിക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയാവട്ടെ വിശുദ്ധ ഖുർആൻ പലയിടത്തോളം നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതിലേറ്റവും പ്രസക്തമാണല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സു മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിശകലനം, ഒരു ഓഡിറ്റിംഗ്, അതിന് നമ്മെ അള്ളാഹു സുബ്ഹാനഹു വതആല ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഓഡിറ്റിംഗിന്റെ അഭാവത്തിൽ ഭൗതികമായി തന്നെ നമ്മൾ എന്തൊരു സംവിധാനത്തിനും അത്തരം ഒരു വിശകലനം നടത്താതെ പോയാൽ അത് പരാജയത്തിൽ കലാശിക്കും എന്നതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം നമ്മുടെ ജീവിതവും പരാജയത്തിൽ അവശേഷിക്കും, അല്ലെങ്കിൽ പരാജയത്തിലാണത് ചെന്നെത്തുക എന്നത് അനുഭവങ്ങളാണ്. ഇത്തരം ഒരു ഓഡിറ്റിംഗിന് നമ്മെ വിധേയമാക്കാൻ തയ്യാറാവാറുണ്ട്, അല്ലെങ്കിൽ ഒരു ആത്മവിചാരണക്ക് തയ്യാറാവാറുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തെ
മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുന്നു എന്ന് വന്നാൽ അത് പരാജയത്തിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുക എന്നത് അനുഭവങ്ങളാണെന്ന് അള്ളാഹു തന്നെ വ്യത്യസ്ത സംഭവങ്ങളിലൂടെ നമുക്ക് മുമ്പിൽ വിശദീകരിച്ചിരുന്നു. നാളെ കുറിച്ച് പലപ്പോഴും നമ്മൾ നിർഭയരാണ്, വിശ്വാസികളെ സംബന്ധിച്ചോളം നമ്മൾ നാളെ കുറിച്ച് നിർഭയരായിരിക്കും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അവരെ സംബന്ധിച്ചോളം നാളെ വരാനിരിക്കുന്നത് എന്തും അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് അനുയോജ്യമാണെന്ന അർത്ഥത്തിൽ അവർ ഉറച്ച വിശ്വാസത്തോടു കൂടി നാളെ അഭിമുഖീകരിക്കുന്നവരാണ് അവർ. പക്ഷെ നമ്മെ സംബന്ധിച്ചോളം പലപ്പോഴും നമ്മൾ നിർഭയരാകുന്നത് നാളെ വരാനിരിക്കുന്നതിനെ കുറിച്ചെല്ലാം അശ്രദ്ധയിൽ കഴിഞ്ഞു പോകുന്നതോടുകൂടി നാളെയെ കുറിച്ച് നമ്മൾ നിർഭയരായി കഴിയുന്നു എന്നതാണ് പലപ്പോഴും അനുഭവങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി പറഞ്ഞൊരു കാര്യം, വനദഉൽ മവാസീന അൽഖിസ്ത ലിയൗമിൽ ഖിയാമ, കൃത്യമായ ഒരു വിശകലന മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നെയും നിങ്ങളുടെയും ജീവിതത്തെ വിലയിരുത്താൻ അള്ളാഹു തയ്യാറായി നിൽക്കുകയാണ്. ആ പുനരുദ്ധാന ദിനത്തിൽ അത്തരം ഒരു ജീവിത വിചാരണ നടക്കാതിരിക്കുന്നു എന്നുള്ള വിശുദ്ധ ഖുർആൻ ഉടനീളം അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരാളും തന്നെ ഒരർത്ഥത്തിലും അക്രമം ചെയ്യപ്പെടുകയില്ല എന്നാണ് പറയുന്നു. അഥവാ ലഭിക്കേണ്ടത് ലഭിക്കാതെ ഒരാളും തന്നെ നാളെ കഴിക്കുന്ന അങ്ങ് വിട്ടേക്കുകയില്ല. അല്ലെങ്കിൽ ശിക്ഷയാണെങ്കിൽ ശിക്ഷ, രക്ഷയാണെങ്കിൽ രക്ഷ, അത് ലഭിക്കേണ്ടത് എങ്ങനെയാണോ അത് അത്ര തന്നെ ലഭിച്ചുകൊണ്ട് മാത്രമേ ഒരാൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് മുന്നോട്ട് കടക്കുകയുള്ളൂ എന്നുള്ളൊരു ധാരണയെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നിരന്തരം നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കടുകുമണി തൂക്കം ആണ് നിങ്ങളുടെ കർമ്മങ്ങളെങ്കിൽ അത് നന്മയിലാവട്ടെ തിന്മയിലാവട്ടെ, അത് നാം കൊണ്ടുവരിക തന്നെ ചെയ്യും, വിചാരണ നടത്താൻ നാം തന്നെ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അംബിയാഅയിലൂടെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അവന്റെ ജീവിതത്തിന്റെ ഒരു മുഖമുദ്രയായി മാറുന്നതാണ് ആത്മപരിശോധന നടത്തുക എന്നത്. മഹാന്മാരായ പൂർവികന്മാരുടെ ജീവിതത്തിൽ അവർ എത്ര തന്നെ കുറഞ്ഞ കാലമോ കൂടുതൽ കാലമോ ലോകത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിലും ശരി, ആ കാലത്തെ എല്ലാം സൂക്ഷ്മമായ വിശകലന വിധേയമാക്കിക്കൊണ്ട് ഓരോ നാളും നാളേക്കാൾ നാളെ എന്നത് ഉത്തമമാക്കി മാറ്റുക എന്ന അർത്ഥത്തിൽ മഹാന്മാരായ തലഫുകൾ പ്രാർത്ഥിച്ചിരുന്നത് പോലെ ഇന്നലത്തേക്കാൾ ഉത്തമമായ ഒരു ഇന്ന് എനിക്ക് തരണം, നാളെ എന്ന് പറയുന്ന ഒരു ദിവസം എനിക്ക് ലോകത്തുണ്ടെങ്കിൽ അത് ഇന്നത്തേക്കാൾ ഉത്തമമാക്കി മാറ്റണം എന്ന് സലഫുകൾ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും 10-20 വർഷം ജീവിക്കുമ്പോഴും ഒരേ അവസ്ഥയിൽ ഒരേ താളത്തിൽ ജീവിതം മുന്നോട്ട് പോകുന്ന അവസ്ഥകൾ നമുക്ക് പലപ്പോഴും നമ്മെ വിലയിരുത്തുമ്പോൾ ബോധ്യമാകാറുണ്ട്. അങ്ങനെയല്ല ഒരു വിശ്വാസം നമുക്കൊന്നും ഉണ്ടാകുന്നു. നാൾക്ക് നാൾ പുരോഗതി പ്രാപിക്കുന്ന, നാൾക്ക് നാൾ അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ അടുക്കുന്ന, നാൾക്കുനാൾ നന്മകൾ ജീവിതത്തിൽ അധികരിച്ചു വരുന്ന ഒരു ജീവിതത്തെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ ജീവിതം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വചനം നമുക്കൊക്കെ സുപരിചിതമാണ്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ ചെയ്യണം, ഓരോരുത്തരും നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യണം, ഖബ്ല അൻ തുഹാസബു, നാളെ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്, വസീലു അഅമാലകും ഖബ്ല അൻ തുസലു അലൈകും, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ കൃത്യമായി കൂട്ടിക്കൊണ്ടിരിക്കണം, അളന്നുകൊണ്ടിരിക്കണം, പോരായ്മകളെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നിങ്ങളുടെ ഓരോ അകലുകളും നാളെ അള്ളാഹുവിന് മുമ്പിൽ വിശകലന വിധേയമാക്കപ്പെടാനിരിക്കുന്നു എന്ന് ഈ ഒരു ബോധ്യം പലപ്പോഴും വിശ്വാസി സമൂഹത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നതാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് നാം തിരിച്ചറിയുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ എന്റെ അമലുകൾ നാളെ ഞാൻ ഓരോന്നോരോന്നിനായി കണക്ക് പറയേണ്ടി വരും എന്ന് പറയുന്ന ഒരു ബോധ്യം, അതൊരു ബോധ്യമായി മാറണം. അത് കേവലം ഒരു വിശ്വാസം എന്ന അർത്ഥത്തിൽ, ഈമാൻ കാര്യം എന്ന അർത്ഥത്തിൽ എന്നെ പഠിച്ചാൽ മാത്രം പോരാ, അള്ളാഹു പറയുന്നു അതൊരു ബോധ്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുക എന്ന് വന്നാൽ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓരോ ആഴ്ചകളിൽ പാരായണം ചെയ്യുന്ന വചനമുണ്ടല്ലോ, വൗളിഅൽ കിതാബു ഫതറൽ മുജ്രിമീൻ
ഓരോരുത്തരുടെയും കർമ്മ പുസ്തകങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തെ കുറിച്ച് ഭയഹരിതരായി അതിന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നു, ഇതെന്തൊരു ഗ്രന്ഥമാണ് പടച്ചവനെ, ഈ ഗ്രന്ഥത്തിൽ നിന്ന് ചെറുതോ വലുതോ ആയ ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടില്ലല്ലോ, അത്രമേൽ സൂക്ഷ്മമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥത്തിനാണല്ലോ ഞാൻ സാക്ഷ്യം വഹിക്കുന്നത് എന്ന ബോധ്യം വരുന്ന ഒരു ചിത്രത്തെ വിശദീകരിക്കുന്നുണ്ട്. രേഖപ്പെടുത്തപ്പെടാതെ ഒരു അമലും അതെത്ര ഇൻസാനമാണെങ്കിലും നമുക്കൊക്കെ സുരക്ഷിതമാകുന്ന വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞു, ഈ രണ്ട് വചനങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ ബെഡ്റൂമുകളിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ ആലേഖനം ചെയ്യപ്പെട്ടു വെച്ചാൽ അത് വല്ലാത്തൊരു ഗുണമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിരന്തരം മറ്റൊരു അധ്യാപനങ്ങളും നാം അന്വേഷിച്ചു പോകേണ്ടതില്ല. ഈ ഒരു രണ്ട് വചനം ഈ ഒരു വചനത്തെ നമ്മുടെ മനസ്സുകളിൽ കുത്തിവെക്കുക, അതിന് സാധ്യമാകുന്ന രീതിയിൽ ഏതെല്ലാം വഴികളിലൂടെ അത് സ്മരിക്കാൻ കഴിയുമോ ആ വഴികളിലൂടെ എല്ലാം സ്മരിക്കാൻ ശ്രമിക്കുക എന്ന് വന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതം അത് ഏറ്റവും വിജയകരമായി തീരും എന്നൊരു അനുഭവമാണ്. ചെറുപ്പം മുതലേ ചെറിയ കുഞ്ഞുങ്ങളെ പോലും ഈ ഒരു ബോധ്യം വളർത്തിക്കൊണ്ടുവരുന്ന മാതൃക വിശുദ്ധ ഖുർആൻ തന്നെ നൽകുന്നുണ്ട്. മഹാനായ ഉസ്മാൻ ബിൻ ഹക്കീമിന്റെ ജീവിതത്തിലൂടെ പിഞ്ചു പൈതലിനെ വിളിച്ചുകൊണ്ട് ഉസ്മാൻ ബിൻ ഹക്കീമിന് നൽകാനുള്ള ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം എന്തായിരുന്നു, എന്റെ പൊന്നാല മകനെ എന്ന് വിളിച്ചുകൊണ്ട് ഒരു പിതാവ് തന്റെ മകനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസീയത്തുകളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, നീ ഭൂമിയിൽ ആരാരുമില്ലാത്ത കാടുകളിലാവട്ടെ പാറക്കെട്ടുകളിലാവട്ടെ എവിടെയാണെങ്കിലും ശരി, നീ എന്ത് കർമ്മങ്ങൾ ചെയ്തോ അതൊരു അണുമണി തൂക്കം മാത്രമുള്ള ഒരു കർമ്മമാണെങ്കിലും ശരി, അള്ളാഹു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ ഒരു ബോധത്തെ തന്റെ മകനിൽ ഊട്ടിയുറപ്പിക്കുന്ന ഉസ്മാൻ ബിൻ ഹക്കീമിനെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. ഇതൊരു രക്ഷിതാവിനെ നമ്മത്തോളം ബോധപൂർവം തന്റെ മക്കളിൽ വളർത്തിക്കൊണ്ടുവരുമെന്ന ഒരു പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നാൾക്കുനാൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകൾ, വർത്തമാനങ്ങൾ, അനുഭവങ്ങൾ, ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങൾ, അവിടങ്ങളിൽ ബോധപൂർവം മക്കളുടെ ഹൃദയങ്ങളിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ബോധ്യം അത് പലപ്പോഴും വാഴകളായി നൽകേണ്ടതല്ല, മറിച്ച് നമ്മുടെ തന്നെ സാക്ഷ്യം ജീവിത സാക്ഷ്യത്തിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. എന്നിൽ നിന്ന് എന്റെ മകന് എന്റെ മകൾക്ക് അനുഭവിക്കാൻ കഴിയണം. ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് നാളെ എന്ന് പറയുന്ന ഒരു വിചാരണയാണെന്നും ആ വിചാരണയിൽ എന്റെ അമലുകളിൽ ചെറു മണി തൂക്കം വരുന്ന അമലുകൾ പോലും വിചാരണ ചെയ്യപ്പെടാതെ പോവുകയില്ല എന്ന ഒരു ബോധ്യം എന്നെ നയിക്കുന്നു എന്ന് എന്റെ മക്കൾക്ക് ബോധ്യമാകാൻ കഴിയുക, ഇതാണ് നമുക്ക് ഈ നമ്മുടെ സന്താനങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് വേണമെങ്കിൽ മഹാനായ ഉസ്മാൻ ബിൻ ഹക്കീം തന്റെ മകനെ നൽകിയതുപോലുള്ള ഉപദേശങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ബോധ്യമുണ്ടാകുന്ന വ്യക്തികൾ, ഈ ഒരു ബോധ്യമുണ്ടാകുന്ന വ്യക്തികൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം വല്ലാത്തൊരു സൗന്ദര്യമായിരിക്കുമല്ലോ. അവിടങ്ങളിൽ വഞ്ചനകളില്ല, അവിടങ്ങളിൽ വിശ്വാസ വഞ്ചനകൾ നടത്തപ്പെടുന്നില്ല, ചതിയില്ല, കളവില്ല, അത്തരം ചില പ്രദേശങ്ങൾ അനുഭവിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് എനിക്ക്. പരസ്പരം വിശ്വാസമുള്ള, പരസ്പരം തന്റെ കുടുംബർക്കോ തന്റെ അയൽവാസിയോ തന്റെ സഹപാഠിയോ തന്നെ വഞ്ചിക്കുകയില്ല എന്ന് പൂർണ്ണ വിശ്വാസമുള്ള അമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന ഒരു സമൂഹം നിലകൊള്ളുന്നു എന്ന് വന്നാൽ അതിനേക്കാൾ വലിയൊരു സമാധാനം ഈ ലോകത്തില്ല എന്നുള്ളതാണ്. അവിടങ്ങളിൽ അത് കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാക്കുന്നു, അവിടങ്ങളിലും സമൂഹങ്ങളിലും മഹല്ലകളിലും സമാധാനം ഉണ്ടാക്കുന്നു, ഭരണത്തിലും സമാധാനം ഉണ്ടാക്കുന്നു. അത്തരമൊരു സമാധാനത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് സാധ്യമാകുന്നത് ഈ ഒരു ബോധ്യത്തിലൂടെയാണ് എന്ന് നാം തിരിച്ചറിയാം. പലപ്പോഴും
ആ ഒരു ബോധ്യത്തിന്റെ തന്നെ കുറവാണ്. മറ്റെന്തെല്ലാം ചടങ്ങുകൾ ഉണ്ടെങ്കിലും ശരി, മറ്റെന്തെല്ലാം ആചാരമുണ്ടെങ്കിലും ശരി, ഇസ്ലാമിന്റെ പേരിൽ നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങൾ പോലും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ആയി മാറുന്നത് ഈ ബോധ്യത്തിന്റെ കുറവാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇസ്ലാമിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്ന അർത്ഥത്തിൽ കൊണ്ടു നടക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെ പലപ്പോഴും മറ്റുള്ളവർക്കെതിരെയുള്ള ഗൂഢാലോചനകളായി മാറുന്നത് ഈ ഒരു ബോധ്യത്തിന്റെ കുറവാണ്. നാളെ എന്റെ അമലുകൾ ഞാൻ കാണാനിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം. ഒരു കഥാകൃത്ത് ഒരു ആലിമാസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ, ഒരു മുസ്ലിമായ ഒരു അധ്യാപകനെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, തന്റെ ചെറുപ്പകാലത്ത് കൂട്ടുകാരോടൊപ്പം സ്കൂളുകളിൽ പോവാതെ അങ്ങാടികളിലോ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലോ ഒക്കെ അലഞ്ഞുതിരിയുന്ന തങ്ങളെ പലപ്പോഴും കണ്ടിരുന്നത് ഈ ഒരു അധ്യാപകനായിരുന്നു. ചില ദിവസങ്ങളിൽ അദ്ദേഹം സ്കൂളുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ ഹാജരാവാത്ത ചില ദിവസങ്ങൾ അദ്ദേഹത്തിന് ജീവിതത്തിലുണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ കാരണം? ആ ദിവസം തന്റെ സ്കൂളിൽ AEO എന്ന് പറയുന്ന ഓഫീസർ വരുന്നു. അദ്ദേഹം വരുമ്പോ സ്കൂളുകളിൽ ഓരോ ക്ലാസുകളിലും തികഞ്ഞ എണ്ണത്തിലുള്ള കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളെന്ന് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ അടുത്ത സ്കൂളുകളിൽ നിന്ന് മാനേജ്മെന്റ് കുട്ടികളെ കൊണ്ടുവന്ന ഓരോ ക്ലാസുകളിലും നിരത്തുന്നു. അങ്ങനെ ഓഫീസർ തെറ്റിദ്ധരിപ്പിക്കുക എന്നൊരു കർമ്മം നടക്കുമ്പോ ആ ഒരു തെറ്റിന് ഞാൻ കൂട്ടു നിൽക്കുകയില്ല എന്ന അടിസ്ഥാനത്തിൽ അന്നേ ദിവസം ആലി മാസ്റ്റർ എന്ന് പറയുന്ന മുസ്ലിമായ അധ്യാപകൻ സ്കൂളിൽ ഹാജരാവാതിരിക്കുന്ന ഒരു അനുഭവം ഒരു കഥാകൃത്ത് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയുന്നുണ്ട്. അവിടങ്ങളിൽ പോലും നിസ്സാരമെന്ന് തോന്നുന്നിടത്ത് പോലും അത് അല്ലാഹു കാണുന്നു എന്ന ബോധ്യത്തോട് കൂടി അകന്നു നിൽക്കാൻ കഴിയുന്ന, ജീവിതത്തിൽ നിന്ന് വെടിയാൻ കഴിയുന്ന ഒരു അനുഭവത്തെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ മുന്നോട്ട് വെക്കുന്നത് എന്നതാണ്. മഹാന്മാരായ സഹാബിമാർ അവർ അത്ര തന്നെ മഹത്വത്തായിരുന്നെങ്കിലും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭയം നാളെ ഒരു വിചാരണയെ ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്നു എന്നതായിരുന്നു. അതുകൊണ്ടായിരുന്നല്ലോ മഹായ അബൂബക്കർ പോലുള്ള ആളുകൾ തോട്ടങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പറവകളെ നോക്കിക്കൊണ്ട് പറയുമായിരുന്നു, അല്ലയോ പക്ഷി, നീ എത്ര വലിയ ഭാഗ്യവതിയാണ്, നീ എത്ര വലിയ ഭാഗ്യവാനാണ്, നിനക്കെന്തൊരു സുഖമാണ് ഓരോ വൃക്ഷങ്ങളിൽ നിന്നും മറ്റു വൃക്ഷങ്ങളിലേക്ക് ഇങ്ങനെ പാറി നടക്കാൻ അവസരമുണ്ട്, നിനക്ക് വേണ്ടത് നിനക്ക് ഭക്ഷിക്കാൻ അവസരമുണ്ട്, നിനക്ക് വേണ്ടത് നിനക്ക് കുടിക്കാനുള്ള അവസരമുണ്ട്, അങ്ങനെ അവസാനം നീ മരിച്ചു പോകുന്നു. നിനക്കാവട്ടെ ഒരു വിചാരണയുമില്ല, നിനക്കാവട്ടെ ഒരു ശിക്ഷയുമില്ല. ഞാനൊരു മനുഷ്യനായിരുന്നില്ല എങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന അബൂബക്കറുള്ള ആളുകൾ നാളെ ഒരു വിചാരണയെ ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്നു എന്ന ഭയത്തിന്റെ പേരിൽ ഇത്രമേൽ പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്ന അബൂബക്കറുള്ളാഹുവിന്റെ ജീവിതാനുഭവങ്ങളാണ് ഈ വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു കുത്തേച്ച് മരണാസന്നനായി കിടക്കുന്ന സന്ദർഭം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അദ്ദേഹത്തിന്റെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ താങ്കൾക്ക് സന്തോഷവാർത്തയാണ് യഥാർത്ഥത്തിലുള്ളത്. മരണത്തോട് അടുത്തി നിൽക്കുന്ന ഉമർ റളിയല്ലാഹുവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, താങ്കൾക്ക് സന്തോഷവാർത്തയാണല്ലോ ഉള്ളത്, കാരണം താങ്കളെ കൊണ്ട് ഇസ്ലാമിക സാമ്രാജ്യം വ്യത്യസ്തങ്ങളായ ഭൂപ്രദേശങ്ങളിലേക്ക് അല്ലാഹു കൊണ്ടെത്തിച്ചിട്ടുണ്ടല്ലോ, താങ്കളാണ് അതിന് കാരണക്കാരനായി തീരുന്നത്. നിഫാഖിന്റെ കാപട്യത്തിന്റെ എല്ലാ അംശങ്ങളെയും താങ്കളെ കൊണ്ട് അല്ലാഹു പ്രതിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിക ലോകത്ത് താങ്കളെ കൊണ്ട് പട്ടിണിയില്ലാത്ത സമൃദ്ധമായ ഒരവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് താങ്കൾക്ക് സന്തോഷത്തോടുകൂടെ മടങ്ങാം എന്ന് പറയുമ്പോ മഹാനായ മറുപടി ചോദിച്ച് പറയുന്നുണ്ട്, എന്റെ ഇമാരത്തിനെ കുറിച്ച്, ഞാൻ ഖിലാഫത്ത് ഏറ്റെടുത്തതിനെ കുറിച്ചാണോ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് പറഞ്ഞു, അതല്ലാതെ മറ്റെന്താണ് ഞാൻ പറയാനുള്ളത്. മറുപടിയായി പറഞ്ഞു, വല്ലാഹി, എന്നാൽ എന്റെ പ്രിയ സഹോദര, അല്ലാഹുവാണ് സത്യം,
لوجدت اني خرجت منها كما دخلت فيها ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്ന ഈ സമയത്ത് ഇത്രമേൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിച്ച് ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന്റെ വിജയത്തിന്റെ വെഞ്ഞിപ്പൊടി പൊടിച്ച മഹാനായ റമൻ ഭത്താർ അള്ളാഹു പറയുന്നു ലവദിത്തു അന്നീ ഖറജ്തു മിൻഹാ കമാ ദഖൽതു ഫിഹാ ഈ ലോകത്തേക്ക് ഞാൻ എങ്ങനെയാണോ പ്രവേശിച്ചത് അതുപോലെ ഞാൻ ഈ ലോകത്ത് നിന്ന് പുറത്തു കടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ലാ അജ്റ വലാ വിസ്ർ എനിക്കൊരു പ്രതിഫലവും വേണ്ടതില്ല എനിക്ക് ഒരു കുറ്റവും വേണ്ടതില്ല അങ്ങനെ ഇന്ന് ജനിച്ച് പിറന്ന ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായി എന്റെ അമലുകളിൽ ഒന്നും രേഖപ്പെടുത്താതെ നന്മയാവട്ടെ തിന്മയാവട്ടെ എന്റെ അമലുകളുടെ പുസ്തകം അത് പൂർണ്ണമായും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഈ ലോകത്ത് നിന്ന് പിരിയുക എന്നതാണ് ഒരർത്ഥത്തിൽ ഞാൻ ഇതെല്ലാം ആഗ്രഹിച്ചു പോകുന്നു. കാരണം ഞാൻ ചെയ്തു പോയ ഓരോ അമലുകൾക്കും ഞാൻ നാളെ മറുപടി പറയേണ്ടതുണ്ടല്ലോ എന്ന ഭയമായിരുന്നു മഹാനായ റഹ്മൻ ഖത്താർ റഹ്മാനെ ഈ ഒരു വർത്തമാനത്തിലേക്ക് നയിക്കുന്നത് എന്നതാണ് എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു കൈമുതലായി മാറണം. നമുക്ക് സംഭവിച്ചു പോകുന്ന പലപ്പോഴും നാം വിചാരം നടത്തുന്നു അത് മറ്റുള്ളവരെയാണ് നാം വിചാരം നടത്തുന്നത് എന്നതാണ്. നിരന്തരം വിചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പലപ്പോഴും മറ്റുള്ളവരെയായി പോകുന്നു എന്നുള്ളതാണ്. ഞാൻ എങ്ങനെ വിചാരണകൾക്ക് വിധേയമാക്കാൻ സൂറത്തുൽ സൽഹാർ വലിയ സ്വലമെ തന്നെ വിസമ്മോചിതോട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വചനം സൂറത്തുൽ അൻആം നമുക്ക് ഇങ്ങനെ കാണാം മാ അലൈക ബിൽ ഹിസാബിഹിം മിൻ ഷൈഇൻ വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ഷൈഇൻ താങ്കൾ വിശ്വസിക്കാത്ത ആളുകളോ അല്ലെങ്കിൽ താങ്കളെ പീഡിപ്പിക്കുന്നവരോ ഒക്കെ ആയാലും താങ്കളുടെ ശത്രുക്കൾ അവരാരു തന്നെയാവട്ടെ മാ അലൈക ബിൽ ഹിസാബിഹിം മിൻ ഷൈഇൻ അവരെ പോലും വിചാരണ നടത്തുക എന്നത് താങ്കളുടെ ഉത്തരവാദിത്തപ്പെട്ടതല്ല. താങ്കളെ വിചാരണ ചെയ്യുക എന്നത് അവരുടെയും അധികാരത്തിൽപ്പെട്ടതല്ല. ഓരോരുത്തർ അവരവരെ വിചാരണയ്ക്ക് വിധേയമാക്കുക എന്നത് മാത്രമാണ് ഈ ലോകത്ത് നമുക്ക് നിർവഹിക്കാനുള്ളത്. നാം ആവട്ടെ പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന വിചാരണകളെല്ലാം മറ്റുള്ളവരെയാണ്. മറ്റുള്ളവരെയാണ് ഞാൻ ഓരോ മേഖലകളിലും വിചാരണയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. ആക്ഷേപിക്കുന്നത് ഞാൻ മറ്റുള്ളവരെയാണ്. കുറ്റപ്പെടുത്തുന്നത് ഞാൻ മറ്റുള്ളവരെയാണ്. പലപ്പോഴും വ്യക്തി ജീവിതത്തിൽ തന്നെ സൂക്ഷ്മത പാലിക്കുമ്പോൾ നമുക്ക് ഭയം മറ്റുള്ളവരെ കുറിച്ചാണ്. പലപ്പോഴും പറയാറുണ്ടല്ലോ ഞാനങ്ങ് മരണപ്പെട്ടു പോയാൽ എന്റെ ഭാര്യ എന്തായിരിക്കും അല്ലെങ്കിൽ എന്റെ പ്രായമാവാത്ത മക്കൾ എന്തായിരിക്കും എന്ന ആശങ്കയാണ് നമുക്കൊക്കെ ഉള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളങ്ങ് പോയാലും വല്ലാതൊന്നും ബുദ്ധിമുട്ടാതെ അവരൊക്കെ ഒന്ന് പോയിക്കൊള്ളും. അങ്ങനെ ലോകത്ത് എത്രയോ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഞാനങ്ങ് മരിച്ചു പോയാൽ ഞാനെന്താകും എന്ന ബോധ്യമാണ് അല്ലെങ്കിൽ ചോദ്യമാണ് എന്നെയും നിങ്ങളെയും മരിക്കേണ്ടത്. നമ്മളാവട്ടെ ആ ചോദ്യം തീരെ പരിഗണിക്കാതെ ഞാൻ മരിച്ചു പോകുന്നതോടുകൂടി എന്റെ ഭാര്യയും മക്കളും എന്താകുമെന്ന ആശങ്കയിലാണ് നമ്മളൊക്കെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറി വന്നാൽ ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം അവർ ഒന്ന് കണ്ണീർ വാർത്തേക്കാം ദുഃഖാചരണങ്ങളൊക്കെ നടത്തിയേക്കാം എന്നതല്ലാതെ അധികമൊന്നും നമ്മെ കുറിച്ച് അവർക്ക് ഓർത്ത് സമയം കളയില്ല എന്നുള്ളത് ഒരു സംശയമല്ല. കാരണം നമ്മുടെ തന്നെ അനുഭവങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് വിടപറഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാം നമ്മൾ എങ്ങനെ സ്മരിക്കുന്നു എന്ന് നമുക്കറിയാം. അതേ ഒരു പരിധി തന്നെയാണ് എനിക്കും നിങ്ങൾക്കും വരാനുള്ളത്. ഞാൻ എന്നെ കുറിച്ച് മരണശേഷം ഞാൻ എന്താകും എന്ന ബോധ്യത്തെ അല്ലെങ്കിൽ അസ്വസ്ഥതയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം നയിക്കേണ്ടത് എന്ന് നാം അടിയുറച്ച് വിശ്വസിക്കുക. അങ്ങനെയുള്ള ഒരു ആത്മപരിശോധനയുടെ സന്ദർഭം ജീവിതത്തിലുടനീളം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്നതാണ് മഹാന്മാരായ ഇമാമുകളുടെ ജീവിതത്തിനെല്ലാം ബോധ്യമാകുന്നത്. എത്ര തന്നെ മഹത്തരമായ കർമ്മങ്ങൾ കൊണ്ട് ജീവിതം നിറഞ്ഞു നിന്നവരായിരുന്നെങ്കിൽ കൂടിയും ഈ ഒരു ബോധ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു വിചാരത്തെ അവർ നിരന്തരം തന്റെ അനുയായികളിലും തങ്ങളിലും ഉണർത്തിക്കൊണ്ടിരുന്നു എന്നത് കാണാൻ കഴിയും. മഹാനായ ഇമാം ഹസൻ ബസൻ റഹിമഹുല്ലാഹി അലൈഹി പോലുള്ള ആളുകൾ ലാ തൻഖൽ മുഅ്മിൻ ഇല്ലാ യുഹാസിബു നഫ്സഹു ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അവൻ സ്വന്തത്തെ വിചാരണ ചെയ്യാത്തൊരവസ്ഥയിലും താങ്കൾക്ക് അവരെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവൻ നിരന്തരം അവരെ വിചാരണക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവൻ പറയുന്നത് എന്തിന്റെ പേരിൽ പറഞ്ഞു എന്നത് അവൻ ചെയ്തത് എന്തിന്റെ പേരിൽ ചെയ്തു എന്നത്
അവൻ ചെയ്ത ഇടപാടുകളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിൽ അങ്ങനെ വ്യാപൃതനാകുന്ന ഒരു വിശ്വാസിയെ താങ്കൾക്ക് കാണാം. എന്നാലോ ഒരു ഫാജിറിനെ സംബന്ധിച്ചോളം അവൻ നിർഭയനായി ഒരു കയ്യും കണക്കുമില്ലാത്ത ജീവിതത്തെ കുറിച്ച് ഒരു പുനരാലോചനക്ക് തന്നെ വിധേയമാക്കാത്ത കാണുന്നതെല്ലാം വെട്ടിപ്പിടിച്ചും കാണുന്നതെല്ലാം കീഴ്പ്പെടുത്തിയും ആസ്വദിച്ചും മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ജീവിതത്തിലാണ് വിശ്വാസികൾ അല്ലാത്തവരെ താങ്കൾ കാണുക എന്ന് മഹാനായ ഇമാം ഹസൻ ബസരി റഹ്മഹുള്ള പഠിപ്പിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെ കുറിച്ചും മഹാനായ റഹ്മഹുള്ള ഇപ്പോഴുള്ള താബിഈകൾ തങ്ങളുടെ ജീവിതത്തിൽ 60 വർഷം ജീവിക്കുന്ന അദ്ദേഹം തന്റെ അനുചരന്മാരോട് പറയുന്നൊരു വർത്തമാനമുണ്ട്. 21,500 ദിവസങ്ങളാണ് ഞാൻ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്നത്. 60 വർഷം ജീവിച്ചൊരു മനുഷ്യൻ 21,500 ദിവസങ്ങളാണ് ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത്. ആ ഓരോ ദിവസങ്ങളിൽ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന യാ വൈലതി അൽ കൽമലീക ബി അഹദി വഇശ്രീന അൽഫ് ദം 21,000 തെറ്റുകളുമായി ഞാൻ അല്ലാഹുവിനെ കണ്ടുമുട്ടാനിരിക്കുന്നു എന്നത് എനിക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. പലപ്പോഴും ഒരു ദിവസമാവട്ടെ ഒന്നല്ല 10 അല്ല 100 അല്ല അതിനേക്കാൾ കൂടുതൽ തെറ്റുകളാണ് എന്റെ ജീവിതത്തിൽ വന്നു പോകുന്നത്. അങ്ങനെ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്ന ഒരു നിർഭാഗ്യമാണോ ഞാൻ എന്ന ഭയത്തോടുകൂടി ബോധമറ്റു കൊള്ളുന്ന ആചാരിക്കുമ്പോഴുള്ള ആളുകളെ ചരിത്രം കാണാൻ കഴിയുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, 60 വർഷം 50 വർഷം 30 വർഷം ജീവിച്ച് ഞാനും നിങ്ങളും ഒക്കെ ഓരോ ദിവസങ്ങളിൽ ഒന്ന് മാത്രം ഒരു തെറ്റ് മാത്രം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെത്ര തന്നെ കൂടുതലായ തെറ്റുകൾ ഉണ്ടായിരിക്കാം എന്നാണ് കണ്ടുമുട്ടാൻ പോകുന്നത് എന്നൊരു ബോധ്യം. അത് പരിഹരിക്കാൻ മഹാനായ ഉമർ ഖത്താബ് അല്ലാഹുവിനെ നിർദ്ദേശിക്കുന്ന പോലെ ഹാസിബു അംഫുസകും ഖബ്ല അൻ തുഹാസബു വതഹയ്യഉ ലിൽ അർളിൽ അക്ബർ നാളെ വരാനിരിക്കുന്ന അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് മുമ്പേ ഞാൻ എന്നെ വിചാരണ നടത്തി എന്ന ഒരു ഉറപ്പോടുകൂടി ഒന്നും തന്നെ എന്നിൽ നിന്ന് മറച്ചു വെക്കാനില്ലാത്ത ഒരു ദിനം വരാനിരിക്കും എന്ന ബോധ്യത്തോടുകൂടി ആ ദിവസം വലത് കരങ്ങളിൽ അമലുകളുടെ ഗ്രന്ഥം നൽകപ്പെടുന്നവർ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വരുവിൻ എന്റെ കർമ്മപുസ്തകങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുവിൻ എന്ന് സന്തോഷത്തോടുകൂടി ആഘാതത്തോടുകൂടി മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വിജയം വരിച്ചവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ വിശദീകരിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് അങ്ങനെ ഒരു പരിണതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിജയത്തിൽ ആ വ്യക്തി എന്നതിന്റെ ഉത്തരം ഇത് മാത്രമാണ്. ഒരു വിചാരണയെ ഞാൻ അഭിമുഖീകരിക്കാനിരിക്കുന്നു എന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു ഭാഗം അല്ലാഹു തന്നെ വിശദീകരിക്കുന്നുണ്ടല്ലോ, ഇടത് കരങ്ങളിൽ കർമ്മപുസ്തകങ്ങൾ നൽകപ്പെടുന്ന വിഭാഗം അവിടെ നിന്ന് പറഞ്ഞു പോകും, യാ ലൈതനീ എന്തൊരു നാശം, എന്റെ നാശമേ ഈ ഒരു ഗ്രന്ഥം എനിക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ എന്ന് പറയും. അങ്ങനെ കേൾക്കേണ്ടി വരുന്ന അവസ്ഥ എന്തിന്റെ പേരിൽ സംഭവിച്ചു എന്ന് അല്ലാഹു പറയുന്നു, വലം അദ്രിമാ ഹിസാബിയ അങ്ങനൊരു വിചാരണയെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു, അങ്ങനൊരു വിചാരണയെ കുറിച്ച് ഞാൻ ബോധവാനായിരുന്നില്ല എന്നതുകൊണ്ട് ഇന്നതാ ഞാൻ കേൾക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് കണ്ണീർ വാർക്കുന്ന അനുഭവങ്ങളെ അല്ലെങ്കിൽ ഖേദിക്കുന്ന ചിത്രങ്ങളെ വിശുദ്ധ ഖുർആൻ ഇന്ത്യയെ നമുക്ക് മുന്നിൽ വിശദീകരിച്ചു തരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം ദുർഭാഗ്യവാന്മാരിൽ നിന്ന് നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാണ്. അവന്റെ നാളേക്ക് അവന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് അവരുടെ വിചാരണക്ക് വിധേയമാക്കി വിജയം വരിച്ച വിജയശ്രീരാളിതരായി നാളെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. استغفروه انه هو الغفور الرحيم
الحمد لله غافر الذنب وقابل التوب شديد العقاب للتوب لا اله الا هو اليه المصير اللهم صل وسلم وبارك على محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ايها الاخوان والاخوات اوصيكم واياي بتقوى الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اصلح لنا ديننا الذي هو عصمه امرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا اخرتنا التي فيها معادنا اللهم اجعل الحياه زياده لنا في كل خير واجعل الموت راحه لنا من كل شر اللهم احسن عاقبتنا في الامور كلها اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره اللهم اجرنا من خزي الدنيا وعذاب الاخره اللهم توفنا مسلمين والحقنا بالصالحين اللهم توفنا مسلمين والحقنا بالصالحين اللهم حبب الينا الايمان وزينه في قلوبنا وكره الينا الكفر والفسوق والعصيان اللهم اجعلنا من الراشدين اللهم اجعلنا من المتقين اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم ربنا اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا اللهم ربنا ارحمهم كما ربونا صغارا اللهم انصر دينك وكتابك وسنة نبيك وعبادك الموحدين اللهم انصر من نصر دين محمد صلى الله عليه وسلم واجعلنا منهم اللهم اخذل من خذل دين محمد صلى الله عليه وسلم ولا تجعلنا منهم اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم آمين برحمتك يا أرحم الراحمين